നമസ്കാരം. നാടൊന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം മുൻപന്തിയിലുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഒരു മാസപ്പടി വിവാദമാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു രാഷ്ട്രീയ ടോപ്പിക്, രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 5 പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അദ്ദേഹം വളരെ വിപുലമായ രീതിയിൽ മണ്ഡലത്തിൽ പ്രചരണ പരിപാടികളൊക്കെ നടത്തി വരുന്നുമുണ്ട്. മാത്രമല്ല CPMന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരിക്കുന്നത്, ഇത്രയും നാളും അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് ജേക്ക് സി തോമസ് ആയിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് പേരുകളുണ്ട്. ജേക്ക് സി തോമസിനൊപ്പം തന്നെ റെജി സക്കറിയുടെയും പേര് കൂടി CPM പ്രധാനമായും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നു. ഔദ്യോഗികമായി ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത് CPMഉം അതുപോലെ BJPയുമാണ്. പലപ്പോഴും പലരും ഈ ചർച്ചകൾ, നമ്മൾ മുൻപും ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു, പുതുപ്പള്ളിയിൽ BJPക്ക് എന്താണ് കാര്യം, അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ അവിടെ നടക്കാനിരിക്കുന്നത് ഈ കോൺഗ്രസും CPMഉം തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും, BJPക്ക് അവിടെ കാര്യമായ റോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയായിരുന്നു ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ നടത്തിയത്. ശക്തമായ ത്രികോണ മത്സരം, ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതുപ്പള്ളി അവിടുത്തെ മണ്ണ് വേദിയാകുമെന്നുള്ള ഒരു പ്രസ്താവന KE സുരേന്ദ്രൻ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പുതുപ്പള്ളിയിൽ BJP ഇറക്കുന്നത് ഒരു നിസ്സാരക്കാരനായ സ്ഥാനാർത്ഥിയാവില്ല. തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു മുഖത്തെ തന്നെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഇറക്കുമെന്നുള്ള തലത്തിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്തായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് 12 ആയിരിക്കും. 3 സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പ്രധാനമായും കോട്ടയം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP മേഖലാ പ്രസിഡന്റായ N. ഹരി, മറ്റൊന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റായ BJPയുടെ അധ്യക്ഷനായ ലിജിൻ ലാൽ, അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി BJPക്കുള്ളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ BJPയിലെ ഒരു വലിയ വിഭാഗം മറ്റൊരു പേര് കൂടി മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അത് തീർച്ചയായും അനിൽ ആന്റണിയുടെ പേര് തന്നെയാണ്. പുതുതായി പാർട്ടിയിലേക്ക് എത്തിയ, വലിയ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനും CPMനും ഉൾപ്പെടെ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയ എൻട്രിയായിരുന്നു അനിൽ ആന്റണിയുടെ BJPയിലേക്കുള്ള വരവ്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയെ എന്തുകൊണ്ട് പുതുപ്പള്ളിയിൽ നിർത്തിക്കൂടാ? അനിൽ ആന്റണി തീർച്ചയായും അവിടെ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപക്ഷെ പുതുപ്പള്ളി മണ്ഡലം പോലും പിടിക്കാനുള്ള ഒരു അത്ര കണ്ട് കരുത്തുറ്റ ഒരു നേതാവാണ് അനിൽ ആന്റണി. അദ്ദേഹത്തിന് അവിടെ അത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം BJPയിലെ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഇറക്കുന്നത് അനിൽ ആന്റണി ആവാനുള്ള സാധ്യതകളും വിദൂരമല്ല. മാത്രമല്ല അനിൽ ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനുള്ള ഒരു മറുപടി ആയിരിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും ഒക്കെയായി തന്നെ അദ്ദേഹം ദേശീയ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അനിൽ ആന്റണിയുടെ പേര് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ 3 അതായത് N. ഹരി, ലിജിൻ ലാൽ, അതുപോലെ ജോർജ് കുര്യൻ എന്നിവർക്കൊപ്പം തന്നെ ഒരു വിഭാഗം വലിയ രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു പേരാണ് അനിൽ ആന്റണിയുടേത്. അത് കളത്തിലിറക്കുന്ന ഒരു കരുത്തനായിരിക്കുമെന്ന് BJP സൂചനകളും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്കുള്ള സാധ്യതകൾ ചെറുതല്ല. എന്തായാലും സെപ്റ്റംബർ 5 പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെണ്ണൽ സെപ്റ്റംബർ 8 പുതുപ്പള്ളി ഉൾപ്പെടെ 7 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 17 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും വേണം. ഓഗസ്റ്റ് 18 നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. ഓഗസ്റ്റ് 21 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കൂടിയാണ്. വലിയ രീതിയിൽ പുതുപ്പള്ളിയിൽ BJPയുടെ ഒരു എൻട്രി, അല്ലെങ്കിൽ BJPക്ക് വലിയ രീതിയിൽ അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെ അവിടെ വേദിയാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. വലിയ രീതിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് നിർണ്ണയിക്കേണ്ടതില്ല, പ്രഖ്യാപിക്കേണ്ടതില്ല, വിശദമായ ചർച്ചകൾ ഒടുവിൽ തന്നെ ഒരു കരുത്തനെ മുന്നിലേക്ക് നിർത്തും എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.